ചന്ദനപ്പീർ സഹീദ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ യഥാർത്ഥ നാമം ദുൽഫിഖാർ അലിഖാൻ എന്നായിരുന്നു. മുൻ സോവിയറ്റ് യൂണിയനിലെ അസർബൈജാനിലാണ് മഹാനായ ചന്ദനപ്പീർ സഹീദ് വലിയുള്ളാഹിയുടെ സ്വദേശം. ബാദ്ഷായുടെ സിന്ധ് പ്രവിശ്യയിലെ ഗവർണറായിരുന്നു ഈ മഹാൻ. തെന്നിന്ത്യൻ വിജയത്തിനു ശേഷം ബാദ്ഷാ ഈ മഹാനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിയോഗിച്ചു. ശൈത്യരാജ്യക്കാരനായ മഹാൻ തെക്കേ ഇന്ത്യയുടെ അത്യുഷ്ണം കാരണം സൂര്യാഘാതം നേരിട്ട് മഹാനവകളുടെ ശരീരത്തിൽ പോറലുകളുണ്ടായപ്പോൾ ശരീരം മുഴുവൻ ചന്ദനം പൂശുക പതിവായിരുന്നു. ഇക്കാരണത്താലാണ് മഹാനവറുകളെ ചന്ദനപ്പീർ എന്ന് വിളിക്കുന്നത്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ സമദാനി റളിയല്ലാഹു അൻഹു, മഹാനായ ബാദുഷായുടെ സംഘത്തിലെ സൂഫിവര്യന്മാർ, അജ്ഞരായ ജനതയിലേക്ക് പ്രബോധന ദൗത്യവുമായി നിയോഗിക്കപ്പെട്ട ഈ മഹാന്മാർ ബഗ്ദാദിൽ നിന്ന് വന്നവരാണെന്ന് പറയപ്പെടുന്നു. ബൽഖീസ് ഉമ്മ റളിയല്ലാഹു അൻഹ, യോദ്ധാക്കൾക്ക് വെള്ളവും ഭക്ഷണവും ആയുധങ്ങളും യഥാസമയത്ത് എത്തിച്ചു കൊടുക്കുന്ന സഹായ സംഘത്തിലെ ഒരംഗം. മഹദി കുൽസൂം ബീവി ഉമ്മ, ബൽഖീസ് ഉമ്മായുടെ തൊട്ടടുത്ത് ഈ മഹദി അന്ത്യവിശ്രമം കൊള്ളുന്നു. പട്ടാൻ സാഹിബ് ഷഹീദ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു, അഫ്ഗാനിസ്ഥാനിലെ പട്ടാൻ പ്രദേശത്തു നിന്നും ബാദ്ഷായുടെ സംഘത്തിലെത്തിയ ഒരു വീരയോദ്ധാവ്, കളിമൺ കൊണ്ട് പാത്രങ്ങളും മറ്റും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശില്പിയായിരുന്നു മഹാൻ. ബാദ്ഷാ റളിയല്ലാഹു അൻഹുവിന് ഖൈബർ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് വഴികാട്ടിയത് ഈ മഹാനാണ്. മീരാൻ സാഹിബ് ഷഹീദ് റളിയല്ലാഹു അൻഹു, ഖൈറുന്നിസ ഉമ്മ റളിയല്ലാഹു അൻഹ, മൻസൂറ ഉമ്മ റളിയല്ലാഹു അൻഹ, ഷംസുദ്ദീൻ ഷഹീദ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു, സുദ്ദീഖ് ഷഹീദ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു, സയ്യിദ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, അൽ ഹാഫിൽ സയ്യിദ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷായുടെ സന്ദേശവാഹകർ, മികച്ച രാജ്യതന്ത്രജ്ഞന്മാർ, രാജദൂതന്മാരെ ഒരു ഘട്ടത്തിലും വധിക്കാൻ പാടില്ലെന്ന പൊതുനിയമം ലംഘിച്ച ക്രൂരനായ പാണ്ഡ്യരാജാവിനാൽ ഈ രണ്ടു മഹാന്മാരും രക്തസാക്ഷികളായി. ഇബ്രാഹിം ബാദ്ഷയുടെ കൂടെ വന്നവരിൽ ഏർവാടി മണ്ണിൽ ആദ്യത്തെ ഷഹീദ് എന്ന പദവി സയ്യിദ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിനാണ്. ഈ മക്ബറയിൽ സയ്യിദ് അബ്ദുള്ള എന്നവരുടെ മസാർ കൂടി നിലകൊള്ളുന്നു. ഹക്കീം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, വൈദ്യസംഘത്തിലെ പ്രഗത്ഭനായ ഈ മഹാന്റെ സേവനം ശത്രുക്കൾക്ക് പോലും ലഭ്യമായിരുന്നു. ഈ സഹിഷ്ണുത കണ്ട് പാണ്ഡ്യ സൈന്യത്തിലെ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി. ഇദ്ദേഹത്തിന്റെ വിയോഗം രണ്ട് വിഭാഗത്തിനും തീരാനഷ്ടമായിരുന്നു. സയ്യിദ സാറ ഉമ്മ റളിയല്ലാഹു അൻഹ, സയ്യിദ സബൂറ ഉമ്മ റളിയല്ലാഹു അൻഹ എന്നിവരുടെ മക്ബറയാണ് നാം കാണുന്നത്. ബാദ്ഷായുടെ സഹോദരൻ സയ്യിദ് ഇസ്മായിൽ
ദത്തുപുത്രൻ സയ്യിദ് ഇസ്ഹാഖ്, മരുമകൻ സയ്യിദ സൈനബ, പേരക്കിടാങ്ങൾ സയ്യിദ് ഹുസൈൻ, സയ്യിദ് ബാക്കിർ, സയ്യിദ് ഖാസിം എന്നീ ബന്ധുക്കൾ ഇവിടെ അടങ്ങിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അറിയുക, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് ഭയമോ വ്യസനമോ ഇല്ല. ഇത് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചതാണ്. മനുഷ്യപിതാവ് ആദ നബി അലൈഹിസ്സലാം മുതൽ ദീനീ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ച പുണ്യപുരുഷന്മാരാണ് അംബിയ മുർസലീങ്ങൾ. എന്നാൽ അന്ത്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ആ നബുവത്ത് സമ്പൂർണമായി. പിന്നീട് ദീനീ പ്രബോധനമെന്ന പുണ്യദൗത്യം ഔലിയാക്കളിലൂടെ അല്ലാഹു തുടരുകയും ചെയ്തു. ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങളിലൂടെ, നിരന്തരമായ ധ്യാനത്തിലൂടെ, മനസ്സിലെ മാലിന്യങ്ങളോടും മ്ലേച്ഛമായ വികാര വിചാരങ്ങളോടും ആത്മീയ യുദ്ധം ചെയ്ത് യഥാർത്ഥമായ ജ്ഞാനത്തെ പ്രാപിക്കുമ്പോൾ അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് വിലായത്തിൻ്റെ പദവി നൽകുന്നു. ഖുദ്സിയായ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു പറയുന്നു, നിർബന്ധമായ കടമകൾക്ക് പുറമെ ഐച്ഛികമായ ഇബാദത്തിലൂടെ അടിമ എന്നിലേക്കടുക്കുമ്പോൾ അവൻ്റെ കൈയും കാലും കണ്ണും കാതും ഞാനാകുന്നു. അത് അനശ്വരമായ ദിവ്യാനുരാഗത്തിലൂടെ. അല്ലാഹുവിൽ വിലയം പ്രാപിച്ച പുണ്യാത്മാക്കൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. അവരിൽ നിന്നും അമാനുഷികമായ പല അത്ഭുതങ്ങളും പ്രകടമാകും. അത് പൊതുവെ കറാമത്ത് എന്നറിയപ്പെടുന്നു. ഇത്തരത്തിൽ അല്ലാഹുവിനോടടുത്ത പുണ്യപുരുഷന്മാരിൽ അഗ്രേസരനാണ് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. വിലായത്തിൻ്റെ കരുത്തും കറാമത്തിൻ്റെ കാരുണ്യവും കൊണ്ട് ഇന്നും ആ മഹാൻ ലക്ഷക്കണക്കിന് മനുഷ്യാത്മാക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ പൂമഴ വർഷിച്ചുകൊണ്ട് ഏർവാടിയെ മറ്റൊരു മദീനയാക്കി ആ രാജജ്യോതി ലോകത്തിനെന്നും പ്രഭ വിതറുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏർവാടിയിലേക്കൊഴുകിയെത്തുന്ന വിശ്വാസികളാൽ ദർഗയും പരിസരവും ജനസാന്ദ്രമായിരിക്കും. ഇന്നല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് അല്ലപല്ലി പൂനി വാമ മദ്ഹിയല്ലൽ ആലിആൻ അവല സൂപൂരി ബിസ്മി الله بدء الخالقان أحمد الله أمصلي مصلي من على أحمد والآل والأصحاب من للآليال بالغ المدع في أوصابه فما بلا بالغ من عشار ما أوتى
في بما في البالبال ضاع قلبي مذ أتيت واريا قاصما تاب عني داري طه ثانيا للثالثا تاب سابي تنظر من السرائيل السرائيل